വെക്കുന്നത് നിങ്ങൾ എല്ലാവരും കളയുന്ന പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ആയിട്ടാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് ബഞ്ചസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ബഞ്ചസ് ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇത്. പിന്നെ നമ്മള് നിങ്ങൾ എല്ലാവരും കളയുന്ന കോട്ടൺ ക്ലോത്ത്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവർ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നത്. എന്നാ ശരി, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നല്ല തിക്കായിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ആണ് അവൈലബിൾ എങ്കിൽ അത് എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ വൈറ്റ് കളർ ആയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്, നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ യെല്ലോ കളറിലൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവറിന്റെ ബോട്ടം ഭാഗവും ടോപ്പ് ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പ്ലെയിൻ ഷീറ്റ് ആക്കി എടുക്കണം. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ ഇതിപ്പോ നല്ല പ്ലെയിൻ ഷീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇങ്ങനെ വെച്ചിട്ട് 4 times ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് അൺഫോൾഡ് ചെയ്യാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അൺഫോൾഡ് ചെയ്യാം. അപ്പൊ കണ്ടോ, ഇനി നമുക്ക് ഈ ലൈൻസിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് നല്ല സ്ട്രിപ്പ് എടുക്കാം. അതിനുശേഷം ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിലായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്ക്വയർ കിട്ടി. പിന്നെ സ്ക്വയറിന് ഈക്വൽ പാർട്സ് ഒന്നും വേണമെന്നില്ല കേട്ടോ. അങ്ങനെ സ്ക്വയർ അങ്ങനെ മതി. അപ്പൊ നമുക്ക് ബാക്കിയുള്ള സ്ട്രിപ്സും ഇതുപോലെ കട്ട് ചെയ്യാം. പിന്നെ ഞാന് കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എടുത്തുള്ള ഒരു പഴയ ക്ലോത്തിന്റെ പീസ് ആണ് കേട്ടോ. അപ്പോ മാക്സിമം വൈറ്റ് കളർ തന്നെ എടുക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കോട്ടൺ യൂസ് ചെയ്താലും മതി, മഞ്ഞി അത് യൂസ് ചെയ്താലും മതി. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് സ്ട്രിംഗ് എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് മതി കേട്ടോ. അതിനുശേഷം അതിന്റെ എന്റെ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ വരച്ചു കൊടുക്കാറല്ലേ, അതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ കോട്ടൺ ക്ലോത്ത് ഒന്ന് വെച്ചിട്ട് ഒന്ന് എന്താ ചുറ്റി കൊടുക്കാം. അപ്പൊ നമ്മൾ പേപ്പറൊക്കെ ചുരുട്ടല്ലേ, അതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, നമുക്ക് ഒരു കവർ എടുക്കാം. അതിനുശേഷം ഇത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ആയിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇനി നമുക്ക് നോർമൽ ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. ഈ ഒരു അടിഭാഗത്തൊന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം. നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ത്രെഡ് ഒന്ന് കട്ട് ചെയ്യാം.
ടാപ്പ് എടുത്തിട്ടുണ്ട്, അതായത് ഗ്രീൻ കളറിന്റെ ഫ്ലവർ ടാപ്പ്. അപ്പൊ ഇത് എല്ലാ കടയിലും അവൈലബിൾ ആണ്. അതിനുശേഷം ഇത് ഓൾറെഡി ഗം ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. പ്രത്യേകിച്ച് ഗം സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഞാനത് റോൾ ചെയ്തെടുത്തു. ഏകദേശം ഒരു ബഡ് പോലെ ഇരിക്കും. അപ്പോ യെല്ലോ കളർ ആയിട്ട് കാണാൻ നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ റെഡൊക്കെ ആക്കുന്നുണ്ട്, ഇതിക്കും അടിപൊളി ആയിരിക്കട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, നല്ല ചെറുതും വലുതും ആയിട്ടൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാന് വൈറ്റ് കളർ ക്ലോത്ത് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു പാക്കറ്റിന് യെല്ലോ കളർ തന്നെ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഏത് കളർ പാക്കറ്റാണ് യൂസ് ചെയ്യുന്നെങ്കിലും വൈറ്റ് ക്ലോത്ത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വൈറ്റ് ക്ലോത്ത് എല്ലാം യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ പാക്കറ്റിന്റെ കളറെല്ലാം കിട്ടുക, നമുക്ക് വാരത്തിന് ഒരു ഡിഫറെന്റ് കളർ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കളർ ക്ലോത്ത് യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരട്ടോ, നമുക്കിത് ബഞ്ചസ് ആക്കി എടുക്കണം. പിന്നെ നമുക്ക് ഒരു കവറിന് മിനിമം ഒരു രണ്ട് ബഞ്ചസ് ആണ് ഉണ്ടാക്കാൻ കഴിയുക. മൂന്നൊക്കെ കഴിയും, അപ്പൊ നമ്മൾ ഒരു ബഞ്ചില് കുറച്ച് ഫ്ലവേഴ്സ് മാത്രം ഉണ്ടാക്കി എടുക്കണം. അപ്പൊ ഞാൻ ഒരു ബഞ്ചില് 60 ഫ്ലവേഴ്സ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാ ശരി, നമുക്ക് എങ്ങനെയാ ബഞ്ച് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് ഒരു ബ്രൂം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ സ്റ്റാർട്ടിംഗ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് ഗ്രീൻ ടാപ്പ്, അതായത് ഫ്ലോറൽ ടാപ്പ് വെച്ചൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം. അതിനുശേഷം നമുക്ക് ഫ്ലവർ വെച്ച് കൊടുക്കാം. അപ്പൊ ചെറുതിൽ നിന്ന് വലുതിലോട്ട് വെച്ചുകൊടുക്കാൻ നോക്കാം. ഫസ്റ്റ് ഒക്കെ ചെറുത് വെച്ചിട്ട് താഴെത്തുമ്പോ വലുത് വെച്ചുകൊടുക്കാൻ നോക്കാം. അങ്ങനെ ആകുമ്പോ കുറച്ചും കൂടി റിയൽ ആവും. അതിനുശേഷം നമുക്ക് ഇതേപോലെ വെച്ച് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെയൊക്കെ വളച്ചു കൊടുക്കാം കേട്ടോ, സ്ട്രിംഗ് അല്ല, അപ്പൊ നമുക്ക് വളർക്കാനൊക്കെ പറ്റും. അപ്പൊ ഇതാ ഞാൻ ഫ്ലവേഴ്സ് ഒക്കെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം ആകുമ്പോഴേക്കും നമ്മുടെ കൊന്നപ്പൂവിന്റെ ജസ്റ്റ് ഒരു സിമിലാരിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ. അപ്പൊ ഇതുപോലെ തന്നെ ഡിഫറെന്റ് കളേഴ്സിൽ കുറെ ബഞ്ചസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്ലവേഴ്സിലൊക്കെ ഇട്ടേക്കാന്നുണ്ടെ അങ്ങ് പൊളിക്കട്ടോ. അപ്പോ എല്ലാം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. പിന്നെ തിക്കായിട്ട് തന്നെ ഫ്ലവേഴ്സ് വെച്ചു കൊടുക്കാൻ നോക്കുക. എല്ലാം നിന്റെ എന്തോ ഒരു ബോറായി തോന്നിക്കും. അപ്പൊ തിക്കായിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി ആയിരിക്കും. എല്ലാം കൂടാതെ തന്നെ കുറച്ച് ഡിഫറെന്റ് കളേഴ്സും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. റെഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പിങ്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ വൈറ്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ നാല് പഞ്ചസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിട്ട്. ഇതൊരു ബോട്ടിലിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആർക്കേജിന്റെ ബോട്ടിലിൽ കളയുന്ന ഫോയിൽ പേപ്പർ വെച്ച് ചെയ്തേക്കുന്ന ഒരു ബോട്ടിലായിട്ടാണ്. ഇതിന്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തതാണെ ഒന്ന് പോയി കാണണേ. അപ്പൊ എല്ലാരും കളയുന്ന വേസ്റ്റ് കവർ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് കാണാൻ അടിപൊളി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് കവർ വെച്ചിട്ട് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഷെയർസ് ഒക്കെ അടിപൊളി ആക്കാൻ പറ്റും. അപ്പോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ